നമസ്കാരം ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. മുഖ്യമന്ത്രിയെ കോഴക്കുടുക്കിലാക്കി സോളാർ കമ്മീഷന് മുൻപിൽ സരിത. ഉമ്മൻചാണ്ടിക്ക് 1,90,00,000 രൂപ കോഴ കൊടുത്തു. പണം കൈമാറിയത് തോമസ് കുരുവിള വഴി. കോഴയായി ആവശ്യപ്പെട്ടത് 7 കോടി. ആരാടൻ മുഹമ്മദിന് 40,00,000 കോഴ കൊടുത്തു. മന്ത്രിയുടെ പിഎ ചോദിച്ചത് 2 കോടി. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മൊഴി സ്വാധീനിക്കാൻ സരിതയെ തമ്പാനൂർ രവി വിളിച്ചതിന്റെ ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടു. മുഖ്യമന്ത്രിക്ക് ദോഷമുണ്ടാകുന്ന മൊഴി കൊടുക്കരുതെന്ന് തമ്പാനൂർ രവി. മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ മനസ്സിലായി സാറേ. ഓക്കെ ഓക്കെ. ശബ്ദരേഖ സ്ഥിരീകരിച്ച് സരിതയും തമ്പാനൂർ രവിയും. രവിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷം. സരിതയുടെ മൊഴി തള്ളി മുഖ്യമന്ത്രി. സർക്കാരിന് പോലും വണ്ടി ചെക്ക് കൊടുത്ത സരിത കോടികൾ കോഴ നൽകിയെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ വെളിപ്പെടുത്തലെന്ന് വി എം സുധീരൻ. കോഴ കൈപ്പറ്റിയിട്ടില്ലെന്ന് തോമസ് കുരുവിള. ജനമധ്യത്തിൽ മുഖ്യമന്ത്രി നഗ്നനാക്കപ്പെട്ടുവെന്ന് പ്രതിപക്ഷം. കെ ബാബുവിന്റെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുന്നത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമെന്ന് മുഖ്യമന്ത്രി. രാജിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബാബു. വിജിലൻസ് കോടതി വിധിക്കെതിരായ ബാബുവിന്റെ ഹർജി ഹൈക്കോടതിയിൽ. വിശദവാദം നാളെ. ആറ്റിങ്ങളിൽ 20-വയസ്സുകാരിയുടെ മൃതദേഹം തെരുവിൽ. ദേഹമാസകലം വെട്ടേറ്റ മുറിവുകൾ. പരിക്കുകളോടെ കുട്ടി ഓടുന്നത് കണ്ടെന്ന് നാട്ടുകാർ. കാമുകൻ ഒളിവിൽ. സോളാർ ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് കോഴപ്പണം നൽകിയെന്ന് സരിത എസ് നായരുടെ മൊഴി. മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് 1,90,00,000 രൂപ കൈമാറിയെന്നാണ് സരിത സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴി. 1,10,00,000 രൂപ ദില്ലിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സഹായി തോമസ് കുരുവിളയ്ക്ക് കൈമാറി. അറസ്റ്റിലാകുന്നതിന് 2 ദിവസം മുൻപാണ് പണം കൈമാറിയതെന്നും സരിത പറഞ്ഞു. 7 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന് ജിക്കുമോൻ ജോസഫ് ആവശ്യപ്പെട്ടിരുന്നതായി സരിത പറഞ്ഞു. സോളാർ കമ്മീഷന് മുന്നിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സരിത എസ് നായർ നടത്തിയത്. ടീം സോളാറിന് സർക്കാർ അംഗീകാരം ലഭിക്കുന്നതിനുള്ള പദ്ധതിയുമായാണ് 2011 മുഖ്യമന്ത്രിയെ താൻ ആദ്യമായി കണ്ടത്. ഗണേഷ് കുമാറിന്റെ പി എ ആണ് അതിന് അവസരമൊരുക്കി നൽകിയത്. പിന്നീട് പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു. കൂടാതെ സലീം രാജ്, ജിക്കുമോൻ ജോപ്പൻ തുടങ്ങിയവരുടെ മൊബൈൽ ഫോണിലും മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. ജിക്കുമോന്റെ സഹായത്തോടെ സോളാർ മെഗാപവർ പ്രോജക്റ്റിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. വേണ്ട സഹായം ചെയ്തു നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രിക്ക് 7 കോടി രൂപ നൽകണമെന്ന് പിന്നീട് ജിക്കുമോൻ പറഞ്ഞു. ദില്ലിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ സഹായി കുരുവിളയാണ് ഇതിന് അവസരമൊരുക്കിയത്. പണം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചു. കുരുവിളയുമായി സംസാരിക്കാനായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. കുരുവിള ആവശ്യപ്പെട്ടത് പ്രകാരം ചാന്ദിനി ചൌക്കിലെത്തി 1,10,00,000 രൂപ ആദ്യഘട്ടം കൈമാറി. പിന്നീട് ഇടപ്പഴഞ്ഞിയിലെ വീട്ടിൽ വെച്ച് 80,00,000 രൂപ കൂടി തോമസ് കുരുവിളയ്ക്ക് കൈമാറി. തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് 2 ആഴ്ച മുൻപായിരുന്നു 2ാം ഘട്ട പണം കൈമാറ്റമെന്നും സരിത വ്യക്തമാക്കി. ഇതോടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിക്കാനുള്ള അനുമതിയും തനിക്ക് ലഭിച്ചതായി സരിത കമ്മീഷന് മുന്നിൽ പറഞ്ഞു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ന ആൾ വശം, കാര്യം ഞാൻ സിഎമ്മിന് നേരിട്ട് കൊടുക്കാൻ കയ്യിൽ വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. രണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയുക, ആരെ ഞാൻ ഏൽപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തോമസ് കുരുവിളയുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു. 1,90,00,000 രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള മുഖാന്തരം കൊടുത്തതാണ്. 2012 ഫെബ്രുവരി 26 താൻ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. പിന്നീട് 2012 ജൂലൈ 9 ശ്രീധരൻ നായരോടൊപ്പം മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിലെത്തി കണ്ടതെന്നും സരിത മൊഴി നൽകി. അന്ന് സെൽവരാജ് എംഎൽഎയും മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ശ്രീധരൻ നായർ സോളാർ മെഗാപവർ പ്രോജക്ടിന് പണം കൈമാറിയതെന്നും സരിത പറഞ്ഞു. മുഖ്യമന്ത്രി നിഷേധിച്ച വിജ്ഞാൻ ഭവനിലെ കൂടിക്കാഴ്ചയും ശ്രീധരൻ നായരോടൊപ്പമുള്ള കൂടിക്കാഴ്ചയും സരിത ശരിവെച്ചതോടെ സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപിൽ മൊഴി നൽകുന്നതിന് മുൻപ് സരിതയെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടു. KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി സരിതയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ടെലിഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. സോളാർ കമ്മീഷന് മൊഴി നൽകാൻ സരിതയെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് തമ്പാനൂർ രവി സരിതയെ വിളിച്ചത്. സുരക്ഷിതമായി മൊഴി നൽകണമെന്നതായിരുന്നു നിർദ്ദേശം. മുഖ്യമന്ത്രിയെ 3 വട്ടമേ കണ്ടിട്ടുള്ളൂ എന്ന് മൊഴി നൽകണം. ദില്ലിയിൽ വെച്ച് കണ്ടിട്ടില്ല. അത് നാളെ എടുക്കുമെന്ന് പറഞ്ഞു. മൊഴി എടുക്കും. മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ
മനസ്സിലായി സാറെ. പത്രങ്ങൾ പഠിച്ച് ശ്രദ്ധിച്ചു വേണം മൊഴി നൽകേണ്ടത്. ഞാൻ നോക്കിക്കോളാം. അല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം. വിവാദത്തിന്റെ കാര്യത്തിലും സരിതയ്ക്ക് തമ്പാനൂരവിയുടെ നിർദ്ദേശമുണ്ട്. ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത്. അത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാൽ പോരെ. കേസിൽ സഹായം ലഭിക്കുന്നതിന് സോളാർ കമ്മീഷനിലെ സർക്കാർ അഭിഭാഷകനുമായി ബന്ധപ്പെടണമെന്നും തമ്പാനൂർ രവി സരിതയോട് പറയുന്നു. അത് നാളെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം സാറേ. ഫോൺ വിളിച്ചാൽ ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഫോണ് ചിലപ്പം അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും. ശബ്ദരേഖ പുറത്തു വന്നതോടെ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച തമ്പാനൂർ രവിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. സരിതയെ ഇന്നലെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. നേരത്തെ സരിതയുടെ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് തമ്പാനൂർ രവി ഇടപെട്ടതായി ആരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദരേഖ. എം എസ് അനീഷ്കുമാർ, റിപ്പോർട്ടർ, കൊച്ചി. ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ, ബി ജെ പി വക്താവ് ജെ ആർ പത്മകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഷിറ്റി എം തോമസ് ഐസക് എം എൽ എ അല്പസമയത്തിനകം പങ്കുചേരുകയും ചെയ്യും. ആദ്യം ശ്രീ എ ഷുക്കൂർ, എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. കേരളം ഈ ഭരണകൂടത്തെ ഓർത്ത് ലജ്ജിക്കുകയാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ലേ ശ്രീ ഷുക്കൂർ? നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്തുകൂടെ? ഇനിയും ഇവരെയൊക്കെ ചുമക്കണോ? ഹലോ. ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ സരിത കൊടുത്ത ഇപ്പോൾ പെടുത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതിനു മുമ്പ് ഇതേ സരിത ഏതൊക്കെ നിയമവേദിയുടെ മുൻപാകെ ഏതെല്ലാം തരത്തിലുള്ള മൊഴി കൊടുത്തിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ മൊഴി പലപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയുള്ള ഈ സരിതയ്ക്ക് എന്തിനാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി മൊഴി പറയുന്നതിന്റെ തലേന്ന് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ തമ്പാനൂർ രവി അങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. അഭിലാഷ് പറഞ്ഞത് ശരിയാ. അപ്പോ ആരെ വിളിച്ചു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അല്ല, ആരെ വിളിച്ചു എന്നുള്ളതിനേക്കാൾ അവർ എന്താണ് സംസാരിച്ചത് എന്നുള്ളതല്ലേ ഷുക്കൂർ പ്രസക്തമായിട്ടുള്ളത്? മൂന്ന് തവണയെ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയണം. മുഖ്യമന്ത്രിയുടെ മൊഴി വിശദമായി മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുണ്ട്. അത് നോക്കി പഠിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയൊക്കെ അത് ശരിവെച്ചുകൊണ്ട് മൊഴി നൽകണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി നിങ്ങൾ ഈ പറയുന്ന മഹാമോശക്കാരിയായ സരിതയോട് പറയുന്നത് എന്തിനാണ്? എന്തിനാണ് മൊഴി തലേന്ന് ഇങ്ങനെ ഒരു ട്യൂഷൻ? അല്ല, അഭിലാഷിനെ ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ അഭിലാഷിനോട് ആദ്യം ഒരു സംസാരം ഉണ്ടാവുമല്ലോ. ആ ചോദ്യം എന്തായിരുന്നു എന്നുള്ളത് സരിതയോട് തന്നെ ചോദിക്കണം. അപ്പൊ അതിനെ തുടർന്നുള്ള സംസാരമാണ്. അപ്പോ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സരിത തന്നെ പറയട്ടെ. അപ്പോ ഇനി പറയുന്നത് എങ്ങനെ ശരിയാകും എന്നുള്ളത് കണ്ടറിയാം. അല്ലല്ല, ഇതിൽ ഷുക്കൂർ സരിത പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ സ്വാധീനിക്കാനായി വിളിച്ച വിളിയായിരുന്നു, തമ്പാനൂർ രവി മാത്രമല്ല മറ്റു ചില ആളുകളും വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായി ശ്രീ എ ഷുക്കൂർ എല്ലാ ആളുകൾക്കും മനസ്സിലാകും എങ്ങനെയാണ് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. തമ്പാനൂർ രവി ചോദിക്കുന്നു, അല്ല ആ ലെറ്ററിന്റെ കാര്യം? അപ്പോൾ സരിതാസ് നായർ പറയുന്നു അതിന് സ്റ്റേ വാങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, ലെറ്ററിന്റെ കാര്യം എന്ത് പറയും? അപ്പോൾ അതെന്റെ പേഴ്സണൽ വിഷയമാണെന്ന് പറഞ്ഞുകൊള്ളാം. ഓ ശരി, അങ്ങനെ മതി. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച, മൂന്ന് തവണ കൂടിക്കാഴ്ച എന്ന് പറയണം. രണ്ട് തവണ ഓഫീസിൽ ചെന്ന് കൂടിക്കാഴ്ച,
ഒരു തവണ സ്റ്റേജിൽ വെച്ച് കൂടിക്കാഴ്ച, അതായത് കടപ്പളമറ്റത്തെ. ഡൽഹിയിലുള്ള കൂടിക്കാഴ്ചയുടെ കാര്യം പറയരുത്. ഇങ്ങനെ കൃത്യമായി എന്താണ് സരിത പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു വിട്ടു, പക്ഷെ അത് പൊളിഞ്ഞു പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അഭിലാഷേ, ടെലഫോൺ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന് തമ്പാനൂർ രവി പറയുന്നു. ഇങ്ങോട്ട് വിളിക്കുന്ന സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടത് സരിത എടുത്തു പുറത്തു കൊടുത്തു. തുടക്കം പോലും കൊടുക്കട്ടെ, അത് ഏതായാലും നമുക്ക് പുറത്തു വരാനിരിക്കുന്നത്. ഇനിയും എന്തായാലും തമ്പാനൂർ രവി പറഞ്ഞത് എന്താണ് എന്ന് തമ്പാനൂർ രവി പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ബോംബുകൾ പൊട്ടുന്നു. ബിജു രാധാകൃഷ്ണനുമായി ആനുകൂല്യമുള്ള സംഭാഷണമാണ് ഇന്ന് സരിതയിൽ നിന്ന് വന്നത്. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും പ്രസ്താവ്യം എങ്ങനെയായിരുന്നു, വെളിപ്പെടുത്തൽ എന്തായിരുന്നു? അപ്പോൾ പരസ്പരം യോജിക്കാത്ത, പലപ്പോഴും പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കുന്ന പുതിയ ആരോപണങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിൽ ശ്രീ ശുക്കൂർ, സരിത പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലല്ലോ. രാധാകൃഷ്ണൻ 5 കോടിയുടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അത് വേറെ ആരോപണം. അവർ തമ്മിലുള്ള ഇടപാടായിരിക്കും സരിത പറയുന്നു. അവർ വ്യക്തിപരമായി അവർക്ക് ഇൻവോൾവ്മെന്റ് ഉള്ള, അവർ നേരിട്ട് കൊടുത്ത പണത്തിന്റെ കണക്കാണ് പറയുന്നത്. അത് തീയതി വെച്ച് എവിടെ എപ്പോൾ ആരുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നു. ആ തീയതി നോക്കണം, December 27 ആ തീയതി ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അന്നേ ദിവസം ഞാൻ ഡൽഹിയിൽ പോയിട്ടേയില്ല, വിജ്ഞാൻ ഭവനിലെ മീറ്റിംഗ് 29 ആയിരുന്നു ഡിസംബറിൽ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി. നോക്കൂ, കഴിഞ്ഞ ദിവസം അദ്ദേഹം സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപിൽ സത്യവാങ്മൂലം നൽകുമ്പോൾ അദ്ദേഹം ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഞാൻ അന്ന് നിയമസഭയിൽ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി, യഥാർത്ഥത്തിൽ അത് 27 തന്നെയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിന്നീട് പറയുകയാണ്. ആ 27 1,10,00,000 രൂപ തോമസ് കുരുവിളയ്ക്ക് നൽകി എന്നാണ് സരിത എസ് നായർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിസ്സാരമല്ല ആ തീയതി. ഇങ്ങനെയൊക്കെ ചോദിച്ച ശുക്കുർ എന്ത് പറയും? ഇതുവരെ പറയാത്ത ഒരു കാര്യം ഇപ്പോൾ പറയാനും പിതൃതുല്യനായ ഉമ്മൻചാണ്ടി എന്നുള്ള ആ അഭിസംബോധന മാറുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ആരാണ് ഇത്? ഇത്തരം കാര്യങ്ങൾ തുടരുക. ജയശങ്കർ വക്കീൽ പറഞ്ഞിട്ട് പറയാം. ഷുക്കൂറിനും അറിയാം, എനിക്കും അറിയാം. ഷുക്കൂറിനുള്ള സന്തോഷം എനിക്കില്ല. ഷുക്കൂറും ഷുക്കൂറിന്റെ ഗ്രൂപ്പുകാരും അനുഭവിക്കുന്ന വക്കീല് പറഞ്ഞിട്ട് ഞാൻ പറയാം ഷുക്കൂറ് അധികം ബന്ധപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളെ പോലെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ ഷുക്കൂറും ഷുക്കൂറിന്റെ ഗ്രൂപ്പുകാരും അനുഭവിക്കുന്ന ആഹ്ലാദത്തിൽ ഞാനും പങ്കുചേരുന്നു. അത്ര പറഞ്ഞു. ജയശങ്കർ വക്കീലെ ഇങ്ങനെ പലപ്പോഴും ജയശങ്കർ വക്കീലെ ഇങ്ങനെ പറയുമല്ലോ, പറഞ്ഞോളൂ. കൊടുത്തു എന്ന വെളിപ്പെടുത്തലാണ് സരിത എസ് നായർ നടത്തുന്നത്. ആദ്യം വിജ്ഞാൻ ഭവനിൽ മീറ്റിംഗ് നടന്ന ദിവസം, അതിനുശേഷം അറസ്റ്റിലാകുന്നതിന് 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്ത് ഇടപ്പഴഞ്ഞിയിൽ വെച്ച്. ഇത് എന്തിന് നമ്മൾ വിശ്വസിക്കണം? ആരോപിതയായ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീ ജുഡീഷ്യൽ കമ്മീഷന് മുൻപിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഇതെന്തിനു വിശ്വസിക്കണം? ഇവിടെ സരിത നായർ ഇന്ന് കമ്മീഷൻ മുമ്പാകെ കൊടുത്ത 30 പേജുള്ള മൊഴിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് മുഖ്യമന്ത്രി 12 മണിക്കൂർ നീണ്ടുനിന്ന വിചാരണയിൽ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത 142 പേജുള്ള മൊഴിയാണ്. ഈ മൊഴി മാത്രം മതി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജയശങ്കർ പോനെ പോലെയുള്ളവരില്ലേ, ഒരു കള്ളം സത്യമാണെന്ന് സ്ഥാപിക്കാൻ 100 കള്ളം അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ തന്നെ ശ്രീ ശുക്കൂർ പറഞ്ഞു ഫോണിൻ്റെ കാര്യം. നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ആര് ഫോൺ ചെയ്യുന്നു എന്നതല്ല പ്രശ്നം, എന്താണ് സംസാരിക്കുന്നത് എന്നതാണ് പ്രശ്നം. ഇവിടെയും തമ്പാനൂർ രവി എന്താണ് സംസാരിക്കുന്നത് എന്നതാണ് പ്രശ്നം. അതേപോലെ തന്നെ ശ്രീ അഭിലാഷ് ചോദിച്ചു 27 December സന്ദർശനത്തിൽ പെഷ പറ്റി.
ആ പെശക് സമ്മതിക്കാൻ തന്നെ മുഖ്യമന്ത്രി എത്ര കള്ളവാ പറയുന്നത്? മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? ഞാൻ നിയമസഭയ്ക്ക് പുറത്ത് എനിക്ക് പിശക് പറ്റി എന്ന് പറഞ്ഞു. ലോയേഴ്സ് യൂണിയൻ ചോദിച്ചു, ശരി അതിൻ്റെ വാർത്തയുണ്ടോ, രേഖയുണ്ടോ? രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, എനിക്കെങ്ങനെയാണ് പിശക് പറ്റിയേ? എൻ്റെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ അറിയിപ്പിൽ നല്ല അതേ നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ചിത്രം ഇറങ്ങി വരികയാണ്. ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായം വേണ്ട, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പറഞ്ഞാൽ ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെബ്സൈറ്റ് എടുത്താൽ കൃത്യം ഡേറ്റ് കിട്ടുകയാണ്. ഇതെന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ഈ മൊഴിയിൽ സരിതാ നായർ പണം കൊടുത്തതിനെ കുറിച്ചാണല്ലോ പരിശോധിക്കുന്നത്. കമ്മീഷൻ കൃത്യമായി മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അങ്ങ് സരിതാ നായരെയും ബിജു രാധാകൃഷ്ണനെയും ടീം സോളാറിനെയും എന്നാണ് പരിചയപ്പെടുന്നത്, ബോധ്യപ്പെടുന്നത്? ഈ കമ്മീഷന്റെ മൊഴിക്കകത്ത് പറയുന്നു, 2012 ജൂലൈ മാസം 4-ാം തീയതി സരിതാ നായരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അവരെ കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും. അതേ മുഖ്യമന്ത്രിയുടെ 25-ാമത്തെ പേജിലെ മൊഴിയിൽ പറയുന്നു, ഞാൻ 3 തവണ അവരെ കണ്ടിട്ടുണ്ട്. ഒന്ന്, ചെക്ക് നൽകാൻ വന്നപ്പോൾ ദുരിതാശ്വാസ ഫണ്ട്. 2, അവരുടെ സ്ഥാപനത്തിന്റെ നിവേദനം നൽകാൻ. 3, കടപ്പുറാമറ്റത്ത് തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്തിനാണ് മുഖ്യമന്ത്രി പ്ലാൻ അനുസരിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെയോ പൊതുസമൂഹത്തിന് മുൻപാകെയോ സരിതാ എസ് നായർ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലും നടത്തിയില്ല എന്ന് മാത്രമല്ല, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ സരിതയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതേ നിലപാട് ജുഡീഷ്യൽ കമ്മീഷനിലും തുടർന്നിരുന്നുവെങ്കിൽ വലിയ അപകടം കൂടാതെ മുഖ്യമന്ത്രിയുടെ മൊഴി കഴിഞ്ഞുള്ള വേളാങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. ഒരുപക്ഷെ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയാൽ പോലും വലിയ അപകടം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോ ഭരണകൂടത്തെ സംബന്ധിച്ചോ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ പൊടുന്നരെ ഇങ്ങനെ സംഭവിക്കാൻ എന്തായിരിക്കും കാരണം? ഇതിൻ്റെ കാരണം ശ്രീ പി.സി. ജോർജ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിപ്പോൾ ആവർത്തിക്കുന്നു. കാരണം എനിക്ക് ഊഹമേ ഉള്ളൂ, പി.സി. ജോർജിന് ഏറെക്കുറെ നേരിട്ട് അറിവുണ്ട്. സംഭവം എന്താ വെച്ചാൽ, ഈ 23 പേജുള്ള മഹത്തായ പരാതി ഓർമ്മയുണ്ടല്ലോ, ആര്യാടൻ മുതൽ ഹൈബി ഇടൻ വരെയുള്ള മഹാനേതാക്കന്മാരുടെ പേരൊക്കെ ഉള്ള, അടൂർ പ്രകാശിൻ്റെ, മറ്റ് പല മാന്യ വ്യക്തികളുടെയും പേരുള്ള, ഈ മഹത്തായ ജോസ് കെ മാണി അടക്കമുള്ളവരുടെ പേരുള്ള ഈ പരാതി 4 പേജായി ചുരുങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ട്. അന്നായി 23 പേജുള്ള പരാതി പുറത്തു വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ട് അദ്ദേഹം കീറിക്കളഞ്ഞ മൊഴി പുറത്തു വന്നിരുന്നെങ്കിൽ, ഇത് നേരത്തെ തന്നെ പുറത്തു വരുമായിരുന്നു. സരിതാ നായർ അന്ന് ഈ ബോംബ് പൊട്ടിക്കാൻ തീരുമാനിച്ചതാണ്. എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് സരിത മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. അത് ഇൻകാമറയിട്ട് അടഞ്ഞ കോടതിയിൽ അദ്ദേഹം രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. സരിത പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മജിസ്ട്രേറ്റ് ഞെട്ടിപ്പോയി എന്നാണ് പിറ്റേ ദിവസം ഉമ്മൻചാണ്ടിയുടെ സ്തുതി ഗായകരായിട്ടുള്ള മലയാള മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചത്. അപ്പോൾ ആ മജിസ്ട്രേറ്റിനെ ഞെട്ടിച്ച ആ കാര്യമാണ് ഇപ്പോൾ സരിത പറയാൻ തുടങ്ങിയിരിക്കുന്നത്. സരിത പൂർണ്ണമായും പറയുന്നത് എനിക്കിപ്പോഴും വിശ്വാസമില്ല. കാരണം ഈ 4 പേജുള്ള മൊഴിയായി ചുരുങ്ങുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ, ഷുക്കൂറിൻ്റെ ഗ്രൂപ്പുകാരല്ല എതിർ ഗ്രൂപ്പുകാർ, അവർക്ക് വലിയ സംഖ്യ ഓഫർ ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ഒരു ദൂതൻ ഇവരുടെ സുഹൃത്തായിട്ട്, അല്ലെ ഇവരുടെ കുഞ്ഞമ്മയുടെ മകനായിട്ട് അഭിനയിച്ച് അവിടെ പോയത്. അതൊക്കെ ഇപ്പോൾ അലക്സ് ജഡ്ജി അല്ല നമ്മുടെ DGP മൊഴിയിലൊക്കെ വന്നു കഴിഞ്ഞ കാര്യങ്ങൾ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അന്ന് ഓഫർ ചെയ്ത സംഖ്യ വെറും ഓഫറായിട്ട് നിൽക്കുക, ഈ കോൺഗ്രസ്സുകാരുടെ ഒരു കുഴപ്പം ഇതാണ്. അവർ വലിയ ഓഫർ കൊടുക്കും, പക്ഷെ ഒരിക്കലും പൈസ കൊടുക്കുകയില്ല. പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് സരിതയ്ക്ക് പൈസ കൊടുത്തിരുന്നെങ്കിൽ കൃത്യമായിട്ട് പുറകെ പറഞ്ഞത് സരിത ഒരു പുണ്യവതിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അവസാനത്തെ ആളായിരിക്കും സരിത പുണ്യവതി എന്ന് പറയുന്ന അവസാനത്തെ വ്യക്തി അഡ്വക്കേറ്റ് ജയശങ്കർ ആയിരിക്കും. സരിതയ്ക്ക് കൊടുക്കാമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ സംഖ്യ കൊടുത്തില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഈ മഞ്ഞപ്രകാരിയായ നോബി അഗസ്റ്റിൻ എന്ന് പറഞ്ഞു സ്ത്രീയെ വേഷം കെട്ടിച്ചു കൊടുത്തില്ല ജോസ് തെറ്റിലെതിരായിട്ട് ആരോണിനേക്കൻ. ആ സ്ത്രീ അവസാനം ബെന്നി ബാനാനെതിരായിട്ട് കേസ് കൊടുത്തു. എന്താണെന്നറിയാവോ? നിങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പറഞ്ഞു പറ്റിച്ച പൈസ കൊടുത്തില്ല. ജോസ് തെറ്റേലിനെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചു, എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശി കൊടുത്തതില്ല, കാശി ഈടാക്കി തരാന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു. അതാ അവർ സത്യാഗ്രഹിക്കാൻ പോയി. അതാണ് പരിപാടി. ഷുക്കൂറെ ഈ കോൺഗ്രസ്സുകാർക്ക് ചെയ്ത പരിപാടി അല്ലത്. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം, അല്ലെങ്കിൽ ഓഫർ കൊടുക്കാതിരിക്കും. ശ്രീ എ ഷുക്കൂർ, ഇക്കാര്യം തന്നെയാണ് ഇന്ന് മൊഴി കൊടുത്തതിന് ശേഷം സരിതാ എസ് നായർ പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് പറഞ്ഞതും. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിലും എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിൽ നിന്ന് ഈടാക്കിയ പണം അതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തിരികെ കിട്ടിയാൽ കുറേ കേസുകളിൽ നിന്നൊക്കെ ഒഴിവാകാമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പണം തിരികെ തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു, കിട്ടിയില്ല. അതുകൊണ്ടാണ് 2 വർഷത്തിന് ശേഷം അവർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്, ശരിയല്ലേ? ഇത്
ആദ്യം ഈ സരിതയും സരിതയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആരോപണം തിരിച്ചായിരുന്നു. ഇപ്പോ ബിജു രാധാകൃഷ്ണന്റെ ആരോപണം സരിതയ്ക്ക് 5 കോടി രൂപ കൊടുത്തു എന്നായിരുന്നു. ഇത് 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 ഇടക്കാലത്തെ മൊഴി ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ വന്ന മൊഴിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറി മാറി പറഞ്ഞുകൊണ്ട് പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വരുന്നു എന്ന് കണ്ടുകൊണ്ട് ഇടതുമുന്നണിയുടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ ചില ഏർപ്പാടുകൾ, അതിന് ബിജു രാധാകൃഷ്ണനെയും സരിത നായരെയും കൈ പാട്ടിലാക്കാൻ ബിജു രമേശിനെ ഉപയോഗിക്കുക, ബിജു രമേശുമായിട്ട് ഈ കാര്യങ്ങൾ ഒത്തുതീർക്കാൻ, പുതിയ ആരോപണങ്ങൾ വെക്കാൻ, പുതിയ വെളിപ്പെടുത്തലുകൾ നടത്താൻ, ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാക്കാൻ വീണ്ടും ഒരു ഗൂഢാലോചന ബിജു രമേശിനെ ഉപയോഗിച്ചുള്ള ഗൂഢാലോചന എന്നുള്ളതാണ് താങ്കൾ ഈ ചർച്ചയിൽ പറയുമ്പോഴാണ് ഞാൻ ആ ആരോപണം ആദ്യമായി കേൾക്കുന്നത്. തുടരുക ശ്രീ ജെ ആർ പത്മകുമാർ, ബി ജെ പിയുടെ നിലപാട് എന്താണ്? കേരളത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഇങ്ങനെ ചീഞ്ഞു നാറുന്ന ഒരു കേസാണ്, അതതിൻ്റെ സ്വാഭാവികമായ പരിണതിയോട് അടുക്കുകയാണോ? ഈ ഭരണകൂടം ഇങ്ങനെ മുന്നോട്ട് പോവുക, വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഇവരൊക്കെ വീണ്ടും ജനകീയരായി തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെയുള്ള നടപ്പ് ശീലങ്ങൾ ആവർത്തിക്കപ്പെടുമോ ഇവിടെ? അല്ല, ബി ജെ പിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി CBI അന്വേഷണത്തിന് ഓർഡറിട്ടിട്ട് മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സുക്കൂർ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം, തമ്പാനൂർ രവിയുടെ ഫോൺ വിളിയുമായി ഞാൻ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വേറൊരു ചാനലിൽ പങ്കെടുത്ത ആ ചാനൽ ചർച്ചയിൽ സരിതാ നായർ ലൈവായി ഉണ്ടായിരുന്നു. ആ അവർ പറഞ്ഞൊരു കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ സുക്കൂറിൻ്റെ വാദം ഈ പൊളിയും, യാതൊരു സംശയം വേണ്ട. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞത്, ആദ്യം തമ്പാനൂർ രവി അവരെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോണിലേക്ക് വിളിച്ചു, ഒരു മിസ്ഡ് കാൾ അടിച്ചു, അതിനുശേഷം സരിത തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഈ ഫോൺ ടേപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരു നമ്പറിൽ നിന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞതപ്പോ സരിതാ നായർ കസിൻ ബ്രദറിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിച്ച സമയത്ത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം മാത്രം സത്യസന്ധമായി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് സുക്കൂറിന്റെ വാദം പൊളിയും, യാതൊരു സംശയവും വേണ്ട. ഇന്നലെ 4:40 മുതൽ 4:55 വരെയുള്ള ഈ 2 ഫോണിന്റെയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഇത്രയും കാലം നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്? ഭരണകൂടവും പോലീസും മാത്രമാണ് സരിത ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനും ഈ സരിതയെ രക്ഷിക്കാനും ഇറങ്ങി തിരിച്ചതെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ സുക്കൂറിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ അപമാനമാണ്. അല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, ജനാധിപത്യ വിശ്വാസമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഈ CBI അന്വേഷണത്തിന് ഒരു തീരുമാനമെടുത്തിട്ട് മന്ത്രിസഭ പിരിച്ചുവിട്ട് പുറത്ത്. അതാണ് ശ്രീ എ ഷുക്കൂർ, ഇവിടെ സരിത എസ് നായർക്കോ മറ്റുള്ളവർക്കോ അല്പം പോലും പണം കൊടുത്തു എന്നല്ല പറയുന്നത്, അവരുടെ ഡിമാൻഡിനനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ പണം കിട്ടാതായപ്പോഴായിരിക്കും അവർ സമ്മർദ്ദ തന്ത്രവുമായി ഇറങ്ങുക. മുൻപും ചില കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പണം വാങ്ങുന്ന പതിവ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ? ഇതേ തമ്പാനൂർ രവി തന്നെ നേരിട്ട് കൊണ്ടുവന്ന് പണം തരുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഫെനി ബാലകൃഷ്ണൻ, ഈ സരിതയുടെ അഭിഭാഷകൻ, ക്യാമറ ഉണ്ട് എന്നറിയാതെ പറഞ്ഞത് 6 മാസം മുൻപാണ്. അപ്പോൾ ഇതാദ്യമായല്ല ഈ ഇടപാടിൽ തമ്പാനൂർ രവിയുടെ പേര് പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ കേസുകൾ ഒതുക്കി തീർക്കാൻ, ഇതൊക്കെ ഒന്ന് ഒതുക്കി കിട്ടാൻ പണം കൈമാറുന്ന സംവിധാനം പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ ഉപയോഗിച്ചത് ഒരു സംഘടനാ സംവിധാനമാണോ എന്നാണ് ചോദിക്കുന്നത് പത്മകുമാർ. എന്റെ അഭിലാഷേ, നിങ്ങൾ പുതിയ ആരോപണങ്ങളും പുതിയ കെട്ടുകഥകളും പുതിയതായിട്ട് പുതിയ കോൺഗ്രസിനെതിരെ ഏതെല്ലാം തരത്തിൽ വെക്കാവുന്ന ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട, അതെല്ലാം നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ സരിതയ്ക്കും BJP നേതാവിനും അറിയാവുന്ന കാര്യം മാത്രമാണ് ഇപ്പൊ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. ഏതായാലും നമുക്ക് നാളുകളിൽ അതെല്ലാം പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങളുടെ വസ്തുതയും കാര്യങ്ങളും അറിയാം. എന്തായാലും സരിതയുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ കോലാഹലം, അത് സരിത തന്നെ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ച്, നമുക്കറിയാം 164 സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മുടെ മുന്നിലൂടെ പോയി, അതിലൊന്നും പറയാത്ത കാര്യങ്ങളിലേക്ക് വരുന്നു. അപ്പോ ആരാണ് ഇതിന്റെ പിന്നിൽ? തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ആരാണ് എന്നുള്ളത് വ്യക്തമാകും. ഒരു സംശയം വേണ്ട,
അതിലേക്കാണ് ഇതെല്ലാം ചെന്നെത്താൻ പോകുന്നത്. ഇത് പുറത്തു വരും. ശരി, അതാണ് കോൺഗ്രസ് ആവർത്തിക്കുന്ന നിലപാട്. ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിന് ദുഃഖം തോന്നുന്നു എന്നാണ്. സരിതയെ ഇറക്കി കളിക്കുകയാണ് എന്ന് പറയുന്നു, ശരിയാണോ? ഇന്നലെ വരെയും സരിത ഞങ്ങൾ പറഞ്ഞതിനെതിരായിട്ടാണല്ലോ മൊഴി പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്താ ഉണ്ടായിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ട്, ഈ കബളിപ്പിക്കപ്പെട്ടവരുടെ ആരോപണങ്ങൾ, മൂന്ന്, അന്വേഷണ സംഘങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കണ്ടെത്തിയ ചില കാര്യങ്ങൾ, ഇതിനൊക്കെ കൊറാബറേറ്റ് ചെയ്യുന്ന സാധൂകരിക്കുന്ന മൊഴി സരിത നൽകിയിരിക്കുന്നു. ശ്രീധരൻ നായർ സരിതയെ പ്രതി ചേർത്തുകൊണ്ട് കേസ് കൊടുത്തിരിക്കുക. അതിൽ വാദിയായിട്ടുള്ള ശ്രീധരൻ നായർ പറയുന്ന കാര്യം ശരിയാണ് എന്ന് സരിത പറയുന്നു. നമ്മളിപ്പോൾ സരിത രണ്ട് അഭിപ്രായം പറഞ്ഞു എന്നിരിക്കട്ടെ, നേരത്തെ പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. ഏതാ ശരി തെറ്റെന്നല്ലേ നോക്കുന്നത്? നിലവിലുള്ള സാഹിത്യ തെളിവുകളുമായിട്ട് മറ്റ് സാക്ഷ്യമൊഴികളുമായിട്ട് സാധൂകരിച്ചിട്ടുള്ള എന്തോ അത് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ്, അദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ പലതും മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ഉണ്ടായത് മുതൽ ഒരു പരാതിക്കാരൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ? കോടതി വിട്ടല്ലേ കേസ് എടുത്തിട്ടുള്ളത് എല്ലാം? ഇനി എന്തെല്ലാം തരത്തിലുള്ള തെളിവുകൾ നിങ്ങൾ നശിപ്പിച്ചു? ഇതൊക്കെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. എന്നിട്ട് നിങ്ങളെ അങ്ങ് വിശ്വസിച്ചോണം പോലും. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതാണ് സി പി എം എന്ന നിലപാട്. അടുക്കൽ ജയശങ്കർ, ഇവിടെ മുഖ്യമന്ത്രി ചോദിക്കുന്ന ഏറ്റവും കാതലായ ചോദ്യം, ശരി എനിക്ക് 1,90,00,000 രൂപ കോഴ നൽകിയെങ്കിൽ അതെന്തിനാണ്? എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അക്കാര്യത്തിൽ വേണമല്ലോ. ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്തു എന്ന് പറയട്ടെ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. വളരെ ലളിതമല്ലേ? മുഖ്യമന്ത്രിയുടെ വിചാരം അദ്ദേഹത്തെ ഈ നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരാണെന്ന്. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ശ്രീധരൻ നായർ തന്നെ, ശ്രീധരൻ നായർ പണം നഷ്ടപ്പെട്ട ആളാണ്. ശ്രീധരൻ നായർ ഒരടുത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, ടെന്നി ജോപ്പൻ അടക്കമുള്ളവർ പറയുന്നത് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണ്, ഇതിന് ഇത്ര ശതമാനം സർക്കാരിൽ നിന്ന് സബ്സിഡിയും ഉണ്ട്. അപ്പോൾ ശ്രീധരൻ നായർ പണം കൊടുക്കുന്നതിന് മുമ്പ്, അധ്വാനിച്ച മുതലാളി, അദ്ദേഹം ഏറ്റവും അവസാനത്തെ ഗഡു കൊടുക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചോദിക്കുകയാണ്, എന്താണ് ചോദിച്ചത്? ഇത് റിപ്പോർട്ടർ ചാനലിൽ കൂടി ശ്രീധരൻ നായർ തന്നെ പറഞ്ഞതാണ് നികേഷിനോട്. ആദ്യം പറഞ്ഞത് ഇവിടെയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, മുഖ്യമന്ത്രിയെ കണ്ട് ചോദിക്കുന്നു, സർക്കാർ പിന്നല്ലേ, ഇത് സർക്കാരിൻ്റെ പരിപാടിയാണ്, ഇത്ര പെർസെൻറ്റ് 40% സബ്സിഡി ഉണ്ട്, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഇതുപോലെ എത്ര ആളുകൾ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തോട് ഒപ്പമുള്ള ആളുകളുടെയും വാക്ക് വിശ്വസിച്ച് ഇവരുടെ തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ പണം മുടക്കി. ഈ പണം മുടക്കിയ പല ആളുകളും പരാതി പറഞ്ഞില്ല, കാരണം അധികം മുടക്കിയവർ കള്ളപ്പണമായിരുന്നു. വൈറ്റ് മണി മുടക്കിയവർ കുറവാണ്, അതുകൊണ്ട് പരാതിക്കാർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നത് സർക്കാരിന് ഒരു നഷ്ടവും സംഭവിച്ചില്ല, സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച് ചില ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടു, ഇത്രയേ ഉള്ളൂ. എന്ത് ലളിതമായ നിലപാട്! മുഖ്യമന്ത്രി തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു, ആ ഒത്താശയ്ക്ക് മേടിച്ചാണ് 1,90,00,000. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായോ? ഇതിൽ ശ്രീ എ ഷുക്കൂർ എന്ന് മാത്രമല്ല മലയാളി ശ്രീധരൻ നായർ ഇത് അദ്ദേഹത്തിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി നടത്തിയ സംഭാഷണം അതിനെ ഇന്ന് സരിത ജുഡീഷ്യൽ കമ്മീഷനിൽ ചേരുവച്ചിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ADGP ഹേമചന്ദ്രൻ മലയാളി ശ്രീധരൻ നായർ സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട ദിവസം അവിടെ സരിതയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. മുഖ്യമന്ത്രി മാത്രമാണ് അക്കാര്യം നിഷേധിക്കുന്നത്. ഇത് സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. സരിത എസ് നായറും ബിജു രാധാകൃഷ്ണനും ചേർന്ന് ഉള്ള ഈ തട്ടിപ്പ് നാട്ടിൽ മുഴുവൻ നടത്തി. അതിന് വേണ്ടിയുള്ള ആ ഒരു ഒരു സാധൂകരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നടത്താൻ മുഖ്യമന്ത്രിയിലും മറ്റ് ഗവൺമെന്റിലെ ഉന്നത വ്യക്തികളിലും അല്ലെങ്കിൽ മന്ത്രിമാരിലും ശ്രമിച്ചിട്ട് നടക്കാതെ പോയതിൻ്റെ ഒരു വിലാപമാണ് ഇപ്പം കാണുന്നത്. നമുക്ക് എല്ലായിടത്തും നടക്കാതെ പോയതിൻ്റെ ഒരു നയാ പൈസയുടെ സാമ്പത്തിക നഷ്ടം ഗവൺമെന്റ് വന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം ഈ തട്ടിപ്പുകാർക്ക് ചെയ്തു കൊടുത്തു എന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. അല്ല, ഈ തട്ടിപ്പുകാർക്ക് തട്ടിപ്പ് നടത്താനുള്ള അവസരം ഉണ്ടായില്ലേ? ശ്രീ എ ഷുക്കൂർ, ഇത് സർക്കാരിന്റെ അംഗീകാരം, സർക്കാരിന്റെ സബ്സിഡി കിട്ടുന്ന പദ്ധതിയാണ് എന്ന് വിശ്വസിച്ച മണ്ടന്മാരായ ആളുകളാണ് അവരുടെ പണം ഇതിൽ മുടക്കിയിരിക്കുന്നത്. ഞാനോ തോമസ് ഐസക്കും എന്റെ അഭിലാഷേ, ഇവിടെ ഒരുപാട് സൗരോർജം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ 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 ഒരുപാട് സ്ഥലങ്ങളിൽ ഇതെല്ലാം ഇവരുടെ സോളാർ എന്താ ടീം സോളാറിന്റെ ഭാഗമാണോ?
ഗവൺമെന്റിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ ഭാഗമായി അനേട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ നടക്കുന്ന കാര്യങ്ങളെ അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് നടത്തുന്ന ടീമാണ് അത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഈ ഗവൺമെന്റിന് മുമ്പുള്ള കാലത്ത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ടീം ഇതേ ഇവര് വന്നല്ലോ, അന്ന് എന്ത് നിലപാടെടുത്തു? ായിരുന്നു ഇതിൽ ശ്രീ എ ഷുക്കൂർ നോക്കൂ, മുഖ്യമന്ത്രി നേരിട്ട് ഒരു നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത്തരം പദ്ധതികളോട് സഹകരിക്കണം എന്ന് നേരിട്ട് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുടെ വസതിയുമായും സരിത എസ് നായർ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ, വസ്തുതാപരമായ തെളിവുകൾ നമുക്ക് മുൻപിലുണ്ട്. ഇന്ന് സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ പറഞ്ഞത് രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് എനിക്ക് ക്ലിഫ് ഹൗസിലെ ഫോണിലേക്ക് വിളിക്കാനുള്ള അവസരം ദൈനംദിനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഒരു ഭരണ സംവിധാനത്തെ ആകെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ തട്ടിപ്പ് നടത്തുകയാണ്, ആ തട്ടിപ്പിന് വളം വെച്ചു കൊടുക്കപ്പെടുകയാണ്, ആ തട്ടിപ്പിന്റെ ഏജന്റുമാരായി ഭരണകൂട സംവിധാനം പ്രവർത്തിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് 10,000 ജനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ എത്രയോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. അവരിൽ ഇത്ര തട്ടിപ്പുകാർ വന്നാൽ അവരെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ഇനിയെങ്കിലും കഴിയും എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ എടുക്കാം. ഇത് സ്ഥിരം തട്ടിപ്പുകാരാണോ? എങ്ങനെ അറിയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി? അല്ല, സരിത നായർ എസ് നായർ വരുന്നു, ശ്രീധരൻ നായർ വരുന്നു, ഇവർ ഒരുമിച്ച് കണ്ടു എന്നാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനും വ്യക്തമായ തെളിവുകൾ സഹിതം മൊഴിയും രേഖപ്പെടുത്തിയതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പല കുറി ആവർത്തിച്ച് പറയുകയാണ് ഇത്തരത്തിലാണ്. അപ്പോൾ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. രാജേന്ദ്രൻ, ഇവിടെ മുഖ്യമന്ത്രി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, എന്താനുകൂല്യം ടീം സോളാർ എന്ന കമ്പനിക്ക് ലഭിച്ചു? മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് ടീം സോളാർ എന്ന കമ്പനിക്ക് എന്ത് ലാഭം കിട്ടി? ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തതായി ആരോപണം ഉയരുന്നു. മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തത് കൊണ്ട് ഈ പണം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്നുള്ളത് പ്രാഥമികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ? ഇത് തന്നെയാണ് ബാറു കോഴക്കേസിൽ ഉമ്മൻചാണ്ട് ചോദിക്കുന്നത്. ബാറുകാർക്ക് ഞാൻ എന്ത് ആനുകൂല്യം കൊടുത്തു? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവിടെ കൃത്യമായി ബിജു രാധാകൃഷ്ണൻ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു, സോളാർ എനർജിയുടെ ഭാവിയിലെ വലിയ സാധ്യത കണ്ടുകൊണ്ട് ഞങ്ങളൊരു പേപ്പർ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ആ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രോജക്റ്റുകളായിരുന്നു, അതിന് കാര്യമായ ലാഭം കിട്ടിയില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് വിൻഡ് മില്ലിലേക്ക് പോകാം, നമുക്ക് പാലക്കാട് കിൻഫറയുണ്ട്, ഇടുക്കിയിൽ കൈലാസപ്പാറയുണ്ട്, വലിയ തോതിൽ ബിസിനസ് നമുക്ക് ചെയ്യാം. അത് 60:40 ആണ് ലാഭവിഹിതം. 60% അല്ല, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇത് ബിജു രാധാകൃഷ്ണൻ പറയുന്നതല്ലേ? മുഖ്യമന്ത്രി ഇങ്ങനെ ബിജു രാധാകൃഷ്ണനോട് പറഞ്ഞതായും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പങ്കാളിത്തം ഉള്ളതായും നമുക്ക് ഇയാൾ പറഞ്ഞുള്ള അറിവല്ലാതെ വേറെ യാതൊരു അറിവുമില്ലല്ലോ. മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചല്ലോ, ഇങ്ങനെ ഞാനുമായി അടുപ്പമുള്ള, ഞാനുമായി ബിസിനസ് പങ്കാളിത്തമുള്ള ആളുകളെ എന്റെ ഒരു ലെറ്റർ പാഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. മുഖ്യമന്ത്രിക്ക് ഇത്ര അടുപ്പമുള്ള, മുഖ്യമന്ത്രിക്ക് ബിസിനസ് പങ്കാളിത്തമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ലെറ്റർ പാഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും? പക്ഷേ ആ വ്യാജമായ ലെറ്റർ പാഡ് ചമയ്ക്കാനായി ഉപയോഗിച്ചത് മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത അക്നോളജ്മെന്റ് ആണ്, അതാണ് പ്രശ്നം. അല്ല, അത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയപ്പോൾ അതിനെ നന്ദി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഗവൺമെന്റാണ് അതിലെന്താണ് തെറ്റ്? കളവ് പറഞ്ഞാൽ സത്യമാകില്ല. എനിക്ക് കൊലയാളിയായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കളവുമാകില്ല. നേരിട്ട് കത്ത് കൊടുക്കുന്ന ബിജു രാധാകൃഷ്ണൻ പറയുന്നു, സരിത പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു എന്നതല്ല പ്രശ്നം. ആരാണ് സത്യം പറയുന്നത്, ആരാണ് കളവ് പറയുന്നത്, അതാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് മുഖ്യമന്ത്രി സോളാർ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത 141 പേജുള്ള ഈ മൊഴി പരിശോധിക്കട്ടെ. ഇതിനകത്തെ വൈരുദ്ധ്യങ്ങൾ കാണട്ടെ, ഇതിനകത്തെ കോൺട്രഡിക്ഷൻസ് കാണട്ടെ, എത്ര നുണകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ നുണകളുടെ ഡേറ്റാസ് എടുക്കട്ടെ, അത് വെച്ച് പരിശോധിക്കട്ടെ.
ശ്രീ ഷുക്കൂർ പറയുന്ന ഒരു ടീമിനെ കൊണ്ട് നമുക്ക് പരിശോധിക്കാം, വേറെ ഒരു രേഖ വേണ്ട. ഈ 141 പേരുകൾ പരിശോധിച്ച് ഇതിനകത്ത് എത്ര വൈരുദ്ധ്യമുണ്ട്, ഇതിനകത്ത് എത്ര പൊരുത്തക്കേടുണ്ട്, ഇതിനകത്ത് എത്ര നുണകളുണ്ട്, അത് മാത്രം ടാബ്ലറ്റ്, അത് മാത്രം വെച്ചിട്ട് ഒരു ലൈവ് ഡിറ്റക്ഷൻ ടെസ്റ്റ് നടത്ത. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? വേറെ ഒരു രേഖയും വേണ്ട. ലോയേഴ്സ് യൂണിയൻ റെഡി, ഇതിനങ്ങോട്ട് കൊടുക്കാം. നിങ്ങൾ പറയുന്ന പോലെ ലോയേഴ്സ് യൂണിയൻ കക്ഷിയിൽ നിന്ന് പിൻവാങ്ങാം, മാപ്പി ചോദിക്കാം. മുഖ്യമന്ത്രിയുടെ 141 പേജുള്ള ഈ രേഖയ്ക്കകത്ത് എത്ര ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, എത്ര കോൺട്രഡിക്ഷൻസ് ഉണ്ട്, എത്ര വൈരുദ്ധ്യമുണ്ട്, എത്ര നുണകളുണ്ട്, പരിശോധിക്കേ. അതാണ് ഷുക്കൂർ ഇവിടെ സരിത എസ് നായർ പറയുന്നു ഞാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാകാം എന്ന്, ബിജു രാധാകൃഷ്ണൻ പറയുന്നു ഞാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാകാം എന്ന്, മുഖ്യമന്ത്രി പറയുന്നു അതൊന്നും എനിക്ക് പറ്റില്ല എന്ന്. രാജേന്ദ്രൻ വക്കീൽ ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും ബിജു രാധാകൃഷ്ണനും സരിതയും പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓരോ മൊഴിയെയും അങ്ങ് നോക്കിക്കളയാമെന്നാണ്. നന്നായിരിക്കും അന്വേഷണം, മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ നന്നായിരിക്കും. അല്ല, അത് എന്തുകൊണ്ടാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു തരത്തിൽ മറ്റൊരു ഭാഗത്ത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഒരു നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയാനെങ്കിലും നടക്കട്ടെ. ഏതായാലും ഒരു ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചല്ലോ, ഗവൺമെന്റിന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രിയാണല്ലോ നിൽക്കുന്നത്. ശരി, തുടരുക. ഡോക്ടർ തോമസ് ഐസക്, ഇവിടെ ഒട്ടേറെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള തട്ടിപ്പിന്റെ വലിയ ചരിത്രമുള്ള ഒരു ദമ്പതികൾ, അവർ രണ്ടുപേരും രണ്ട് തരത്തിൽ കോഴ ആരോപണം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയാണ്. ഈ തട്ടിപ്പുകാരെ എന്തിന് വിശ്വസിക്കണം? ഈ തട്ടിപ്പുകാരുടെ വാക്കിനപ്പുറത്ത് എന്താണ് വസ്തുതാപരമായി? ഇതിപ്പോൾ നമ്മൾ 3 വർഷമായി ചർച്ച ചെയ്യുകയാണല്ലോ, വസ്തുതാപരമായി പ്രതിപക്ഷത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിലെ എന്ത് തെളിവാണ്? ഒന്ന്, ഇത്ര ഭയങ്കര തട്ടിപ്പുകാരോട്ടാണല്ലോ വിത്തിലെ ചങ്ങാത്തവും കൂട്ടുകെട്ടും ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വരാം, ഫോൺ ചെയ്യാം, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുമായിട്ട് ഇത്ര അടുത്ത് ഇടപഴകൽ, ഈ ചങ്ങാത്തമൊക്കെ ഇവരുമായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. ഒന്ന്, രണ്ട്, ഇവരുടെ ഈ തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയോ ആര്യാടം മൂവ്മെൻ്റ് ഓഫീസിൻ്റെയോ പിന്തുണ ഇല്ലാതെ നടത്താൻ പറ്റില്ലെന്ന്. ഇതെന്താണ് ഈ തട്ടിപ്പ്? ഇതൊരു പോൺസി ഗെയിമാണ്. നമ്മളിപ്പോൾ 100 പേരുടെ നിന്ന് അഡ്വാൻസ് മേടിക്കുന്നു, ഇത് വെച്ച് തരാമെന്ന് പറഞ്ഞ് അത്രയും കോടി രൂപ വേറെ വല്ലതിനും ഉപയോഗിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിശ്വാസ്യതയുണ്ടെങ്കിൽ അടുത്ത 150 പേർ റെഡിയാണ്, അവരുടെ പണം കൊണ്ട് ആദ്യത്തെ 100 പേരുടെ കൊടുത്തേച്ചാൽ മതി, അങ്ങനെ 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 വികസിച്ചു പോകാം. ഇതാണ് ഇവർ ചെയ്യാൻ ശ്രമിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനം ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ വിശ്വാസ്യത വരണം ബാക്കിയുള്ളവർക്ക്. ആ വിശ്വാസം വേണമെങ്കിൽ സർക്കാരിന്റെ പിന്തുണ വേണം. സർക്കാർ ആ പിന്തുണ കൊടുക്കാം. അതിനുവേണ്ടി ആദ്യ റൗണ്ടിൽ നിന്ന് മേടിച്ചവരുടെ പണം ഇവർ പലരായിട്ട് കൈപ്പറ്റി. രണ്ടാം റൗണ്ടിൽ കൊടുക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാ? കേന്ദ്ര സർക്കാർ കർശനമായ നിലപാട് സ്വീകരിച്ചു, ഇന്ന ഇന്ന മാനദണ്ഡം ഉള്ളവർക്കേ അക്രഡിറ്റേഷൻ നൽകാൻ പറ്റൂന്ന്. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അവിടെ തുടങ്ങി പ്രശ്നം. ആദ്യം പറഞ്ഞവരുടെ കൊടുത്ത പൈസ അത് വേറെ വഴിക്ക് മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർക്കും പോയി. ഇവർക്ക് കാര്യം കൊടുക്കാൻ കഴിഞ്ഞ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് രണ്ടാം റൗണ്ട് ആളുടെ പണം വന്നില്ല. ഇവര് പൊട്ടി. ഇതല്ലേ ഉണ്ടായത്? അതാണ് ശരിയാണ്. വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ് ഇവർ മുഖ്യമന്ത്രിയെ കൂട്ടുപിടിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകളെ വലയിലാക്കാൻ പറ്റി. മുഖ്യമന്ത്രിയുടെ ഒരു വ്യാജമായ ലെറ്റർ ഹെഡ് ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ഇവർക്ക് പറ്റി. പക്ഷേ മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഇവിടെ ഇങ്ങനെ ഈ വിശ്വാസ്യത നേടാൻ. ഇതുപോലെ തന്നെയാണ് ഫറൂഖ് അബ്ദുള്ള പുനരുപയോഗ ഊർജ്ജത്തിൻ്റെ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെയും വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ പ്ലാൻഡായി മുഖ്യമന്ത്രി ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു തട്ടിപ്പുകാരൻ വരുത്തി തീർത്താൽ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇവിടുത്തെ പ്രശ്നം എന്തായിരിക്കും? മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണില്ല. ഈ സരിതാ നായരുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇത് ആദ്യകാലത്ത് തന്നെ വന്നിരുന്നല്ലോ. അപ്പോഴാണ് ഇതിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത്. പെരുമ്പാവൂർ DYSP അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ DYSP ഫോൺ മേടിച്ചിട്ട് ആ ഫോണിൽ നിന്ന് സരിതാ നായർ ടെന്നി ജോപ്പനെ വിളിക്കുകയാണ്. അങ്ങനെയാണ് DYSPക്ക് ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് അറിയുകയും DYSP ഈ കാര്യം കോൺഗ്രസ്സിലെ I ഗ്രൂപ്പുകാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും I ഗ്രൂപ്പുകാർ ആ വിവരം മാർക്സിസ്റ്റുകാരെ അറിയിക്കുകയും
അങ്ങനെ കരളി ചാനൽ വാർത്ത വരികയും ഇങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഷുക്കൂർ ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുകയാണ്. ഷുക്കൂറെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ സംഗതി പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഈ പെരുമ്പാവൂർ ഡി വൈ എസ് പി ഒരു വിവാദ പുരുഷനായി മാറിയത്. ഇവിടുത്തെ പ്രശ്നം അതാ. അങ്ങനെ പിന്നെ പുറത്തു വരുമ്പോഴാണ് ഒരു വലിയ രഹസ്യം മനസ്സിലാകുന്നത്. ടെന്നി ജോപ്പനെ മാത്രമല്ല വിളിച്ചിട്ടുള്ളത്, ജിക്കുമോനെ വിളിച്ചിട്ടുണ്ട്, കുരുവിളയെ വിളിച്ചിട്ടുണ്ട്, സലീം രാജിനെ വിളിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ സത്യമാണ്. അത് ടെലിഫോൺ രേഖകൾ ആ സമയത്ത് തന്നെ ടി വി ചാനലിലൊക്കെ വന്നാണ്, പേപ്പറിൽ വന്നാണ്. അപ്പോൾ അത് പിന്നെ നമ്മളതിൻ്റെ സീക്വൻസ് പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് ഇത് പഴയ വളരെ പഴയ കാര്യമല്ല, മൂന്ന് കൊല്ലം മുമ്പുള്ള ഇതാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ജോപ്പനെ വിളിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി യാത്രയിലായിരിക്കുമ്പോൾ ജിക്കുമോനെ വിളിച്ചിരിക്കുന്നു, കാരണം ജോപ്പനല്ല ജിക്കുമോനാണ് കൂടെ പോകുന്നത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തായിരിക്കും ഡൽഹിയിലായിരിക്കുമ്പോൾ കുരുവിളയെ വിളിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലായിരിക്കുമ്പോൾ ഗൺമാനെ വിളിച്ചിരിക്കുന്നു, അതും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെ ലാൻഡ് ഫോണിൽ വിളിച്ചിരിക്കുന്നു. വളരെ വ്യക്തമല്ലേ? ജോപ്പനെയല്ല വിളിച്ചിട്ടുള്ളത്, ജിക്കുമോനെയല്ല വിളിച്ചിട്ടുള്ളത്, വിളിച്ചതെല്ലാം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പം അറിയയില്ല, കേൾക്കുകയില്ല, അദ്ദേഹത്തിന് ഓർമ്മയില്ല. ക്ലിഫ് ഹൗസിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അൾഷിമേഴ്സിൻ്റെ ആരംഭമാണ്, 1071 വയസ്സായില്ലേ? ചിലപ്പോൾ ആയിരിക്കും, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. വന്യ വയോധികനായ മുഖ്യമന്ത്രി ഓർമ്മക്കുറവ് സംഭവിക്കാൻ തുടങ്ങിയിരിക്കും. എൻ്റെ ഷുക്കൂറെ, നിങ്ങൾ ആരെയാണ് വിട്ടിയാക്കാൻ ശ്രമിക്കുന്നത്? ഏ ശ്രീ എ ഷുക്കൂർ, ഇത് കേരളം എത്രയോ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച തെളിവുകളൊക്കെ നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ളതാണ്. രേഖാമൂലം ഈ കോൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇപ്പോഴും ഞങ്ങൾക്കിതൊന്നും അറിയില്ല. രണ്ട് തട്ടിപ്പുകാർ അവരുടെ തട്ടിപ്പ് നടത്തി അങ്ങ് പോവുകയാണ് ഉണ്ടായത്, അതിന് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു, അതിലൊരു കേസിൽ വിധിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾക്കിതൊക്കെ മനസ്സിലാവില്ലേ? ഇവിടെ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന നടപടിയെടുത്ത ഒരു ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റിന്റെ ഖജനാവിലെ പണം കളഞ്ഞിട്ടില്ല. ഗവൺമെന്റിലെ താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങളാണ് എന്ന് ഈ കാര്യത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ചേർന്ന് വീണ്ടും ഗൂഢാലോചന നടത്തി ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ ഇവരെ കരുവാക്കിയിരിക്കുന്നു. അവരവരുടെ കയ്യിലെ അത്തരം ആളുകളുടെ കയ്യിലെ കളിപ്പാവ തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഇപ്പോൾ നടന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗമായുള്ള മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോൾ നടന്നു. ബാക്കി കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു. നടക്കട്ടെ, പൂർത്തിയാകട്ടെ, കാത്തിരിക്കാൻ തയ്യാറാണ് കോൺഗ്രസ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ സർക്കാരിന് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു, ഞങ്ങളുടെ അന്വേഷണ സംവിധാനം ഫലപ്രദമായി അന്വേഷണം നടത്തി, കുറ്റപത്രം നൽകി, അതിൽ ഒരു കേസിൽ വിധിയായി, ബാക്കിയുള്ള കേസുകളിലും ഈ തട്ടിപ്പുകാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതിൽ ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ പഴയ സ്റ്റാഫ് അംഗവും പ്രതിയാണ് എന്ന് നമുക്കറിയാം. എന്നിട്ടും അന്വേഷണത്തിൽ യാതൊരു ജാഗ്രതക്കുറവും കാണിക്കാതെ ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ സർക്കാരിൻ്റെ വാദം. ഇതിലെന്താ അഭിലാഷ്, എന്താ കേസ്? 420 കേസ്. 420 കേസ് പൈസ തിരിച്ചു കൊടുത്താൽ സുപ്രീം കോടതി പോയി അപ്പീൽ വേണമെങ്കിലും വിഡ്രോ ആയതുകൊണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സരിത പറയുന്ന കാര്യം എന്താ? അന്വേഷണം കേസ് നടത്തിയില്ല, അന്വേഷണം നടത്തിയില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ. എൻ്റെ നിന്ന് പങ്ക് പറ്റിയ അഴിമതി എൻ്റെ കൊണ്ട് ഞാൻ കൊടുത്ത പൈസ തിരിച്ചു തന്ന് എൻ്റെ കടം വീട്ടിയിട്ട് എനിക്ക് സ്വതന്ത്രമാകണം എന്നല്ലേ പറയുന്നുള്ളൂ. ഇതിൽ എന്ത് അന്വേഷണം പുതിയതായിട്ട് നടത്തുന്നത്? പൈസ വാങ്ങിയവർക്ക് തിരിച്ചു കൊടുത്താൽ കേസ് മാറും. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കാര്യം സരിതയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീക്ക് 6 മണി തൊട്ട് 7 മണി വരെ ഹോട്ട്ലൈൻ മുഖ്യമന്ത്രിയുടെ ആഫീസുമായി ഉണ്ട് എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയാം. ഇന്ന് സരിത വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഈ TS ജോൺ 1,80,000 രൂപയുടെ കോഴഞ്ചേരിക്കാരൻ, അദ്ദേഹം സരിത പറ്റിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ TS ജോൺ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു. ആ TS ജോൺ മുഖ്യമന്ത്രിയോട് പറഞ്ഞ പരാതി പിറ്റന്ന് രാവിലെ മുഖ്യമന്ത്രി തന്നെ പോലീസുകാരന്റെ ഫോൺ വാങ്ങിയിട്ട് സരിതയെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബന്ധം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതേ കാര്യമല്ലേ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്? ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞ കാര്യം പിറ്റേ ദിവസം വേണുഗോപാൽ സരിതയോട് വിളിച്ച് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. അപ്പൊ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്, ഈ അഴിമതിയിൽ പങ്കുപറ്റിയ ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അത് ഇനി എത്ര സുക്കൂറോ അല്ലെങ്കിൽ എത്ര കോൺഗ്രസ്സുകാർ ശ്രമിച്ചാലും മറച്ചു വെക്കാൻ കഴിയില്ല. മാത്രമല്ല, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ബിജു രാധാകൃഷ്ണൻ ഇതേ കമ്മീഷനിൽ പറഞ്ഞത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പണം കൊടുത്തതും പിന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് പണം കൊടുത്തതും ഒക്കെയാണ്.
സരിത അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന വെളിപ്പെടുത്തലല്ല നടത്തിയിട്ടുള്ളത്. മറിച്ച് അവർ ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ പോയപ്പോൾ ചാന്ദിനി ചൌക്കിൽ വെച്ച് പണം കൊടുത്തതും പിന്നീട് ഇടപ്പഴഞ്ഞിയിൽ വെച്ച് പണം കൊടുത്തതും ഒക്കെയാണ്. ഇതൊക്കെ ഇവരുടെ വ്യക്തിപരമായ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അതിനപ്പുറത്ത് ഈ പണം കൈമാറ്റം നടന്നു എന്ന് സ്ഥാപിക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ? ഈ പണം കൈമാറ്റത്തെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ തമ്പാനൂർ രവിയുടെ സംഭാഷണം വന്നു. ഇതേപോലെ സലീം രാജ്, ജിക്കുമോൻ, ജോപ്പൻ എന്നിവരുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണൻ തമ്മിൽ, മുഖ്യമന്ത്രിയും സരിതയും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരുമായിരുന്നു. കേരള ഹൈക്കോടതിയിലെ WPC 1258 നമ്പർ കേസിൽ സലീം രാജിൻ്റെ ടെലിഫോൺ ശബ്ദരേഖ സീസ് ചെയ്യാൻ ഉത്തരവ് വന്നു. ആഗസ്റ്റ് മാസം 5-ാം തീയതി വന്ന ഈ ഉത്തരവ് എന്തിനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് തടഞ്ഞത്? ആ ഫോൺ ശബ്ദരേഖ പുറത്തു വരുന്നതിൽ എനിക്ക് പരാതിയില്ല എന്ന് സലീം രാജ് ഞാൻ ചോദിച്ചത് ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സലീം രാജിന് ആക്ഷേപമില്ലാത്ത ആ ശബ്ദരേഖ പുറത്തു വരുന്നതിന് എന്തിന് AG മുൻകൈയെടുത്തു? ആ ശബ്ദരേഖ പുറത്തു വന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിൽ, ഉമ്മൻചാണ്ടിയും ബിജു രാധാകൃഷ്ണൻ തമ്മിലുള്ള സംസാരിക്കുന്നവരുമായിരുന്നു. പിന്നെ പണത്തെ സംബന്ധിച്ച് ബിജു രാധാകൃഷ്ണൻ കൃത്യമായി പറഞ്ഞു 5.25 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 കോടിയുടെ ട്രാൻസാക്ഷൻ പലയിടത്ത് പറയുന്നുണ്ട്. അതിൽ സലീം രാജിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് 1.5 കോടി രൂപ എറണാകുളം ഗസ്റ്റ് ഹൗസിലെ സന്ദർശനത്തിന് ശേഷം തൃശൂർ രാമനിലയത്തിൽ കൊണ്ടു കൊടുക്കുന്നത്. സുമംഗലി ഓഡിറ്റോറിയത്തിൽ, ചങ്ങനാശ്ശേരി സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദിന് പണം കൈമാറിയ കാര്യം പറഞ്ഞു. ഇതൊന്നും ഒരു കേവലം കൈക്കൂലിയല്ല, ഒരു ബിസിനസ് ഓപ്പറേഷനിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയാണ് ഈ സോളാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. ഇത് കൈക്കൂലിയല്ല, വലിയൊരു ബിസിനസ് ട്രാൻസാക്ഷനിൽ മുഖ്യമന്ത്രിയുടെ പങ്കെന്താ? എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഉണ്ടാക്കണം, ഡൽഹിയിലെ MNRE അംഗീകാരം ഉണ്ടാകണം, ശരി, അതോടൊപ്പം ബന്ധപ്പെട്ട താങ്കളുടെ സർക്കാരിന്റെ സ്ഥലം തോമസ് ഐസക്ക് ഈ 2012 ഡിസംബർ 27 എന്ന തീയതി വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് അതോടെ ബോധ്യമാകുന്നു. കാരണം ഇന്നേ ദിവസം തോമസ് കുര്യാക്കോസ് വശം മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് സരിതാസ് നായർ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ 2013 ജൂൺ മാസത്തിൽ നിയമസഭയിൽ ഈ ഡിസംബർ 27 കൂടിക്കാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഞാൻ അന്നേ ദിവസം അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഡിസംബർ 29 ആ പരിപാടി എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അങ്ങനെ വിശദീകരിച്ച് വളരെ എളുപ്പം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഈ പരിപാടി നടന്ന തീയതി ആരെ സംബന്ധിച്ചും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒന്നായിട്ടുകൂടി അത്ര എളുപ്പത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിക്ക് അന്ന് സാധിച്ചു? അന്ന് തന്നെ ഇത് വിവാദമായിരുന്നു. പിന്നീട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ രേഖകൾ തിരുത്തിയതിൻ്റെ വിവരങ്ങൾ വന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി 29-ാം തീയതിയിലേക്ക് മാറ്റിവെച്ച് പറഞ്ഞു. ഒരുപക്ഷേ അദ്ദേഹത്തിനൊരു പ്രിമോണിഷൻ ഉണ്ടായിരുന്നേക്കാം ആ ഡേറ്റിൽ നടന്ന സംഭവത്തെക്കുറിച്ച്. അതിനടിസ്ഥാനത്തിൽ വീണ്ടും വിചാരം വന്നതായിരിക്കാം. ഏതായാലും ഇത് നേരത്തെ ഒരു RTA പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. അത് നമ്മളാരും ചെയ്തില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതാണ് താങ്കൾ അതിൽ കാണുന്നത്. PC ജോർജ് ടെലിഫോൺ ലൈനിൽ. PC ജോർജ്, താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സരിതാസ് നായരെ നിരന്തരമായി ടെലിഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പക്ഷത്തു നിന്നുള്ള ഒരാക്ഷേപം. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആയുധമായി സരിതാസ് നായർ മാറുകയാണ് എന്നും സരിതാസ് നായർ വിലക്കെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നും താങ്കൾക്കതിൽ റോളുണ്ട് എന്നും കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നു. ശരിയാണോ? കോൺഗ്രസിന്റെ വക്താക്കൾക്ക് മാനസിക രോഗം പിടിപെട്ടു എന്ന് കണക്കാക്കുക. എന്നെ, ഞാൻ സരിതയെ വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല, സരിത എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അഥവാ വിളിച്ചാലും ഞാൻ ഒരു കാരണവശാലും ഒരു വ്യക്തിയെപ്പറ്റി മോശം പറയാനോ നുണ പറയാനോ ഉപദേശിക്കുന്ന പ്രശ്നമില്ല. അല്ല, ഈ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടേ ഇല്ല. ഞാൻ പറയട്ടെ, വിളിച്ചിട്ടുണ്ടെന്നേ, എന്താ തർക്കം? എന്നെ വിളിച്ചു, എന്നോട് കരഞ്ഞുകൊണ്ട് എന്നെ ചോദിച്ചു. ഞാൻ അവരോട് ഏതെങ്കിലും വ്യക്തിയെപ്പറ്റി മോശം പറയാനൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നമ്മുടെ രവിയുടെ പരിപാടിയാ, കോൺഗ്രസിന്റെ രവിയാ കള്ളം പറഞ്ഞോളാൻ പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞില്ല, സത്യമേ പറയാവൂ എന്നാ പറഞ്ഞത്.
നിങ്ങൾ ഇപ്പൊ ചോദിച്ചു ചോദി ഉത്തരം പറഞ്ഞപ്പോ ബാക്കി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. 27-ാം തീയതിയാണ് ഡൽഹി വെച്ച് മുഖ്യമന്ത്രി കേറാൻ സരിതയപ്പുരം സ്ത്രീക്ക് പ്രവേശിക്കാൻ വരാൻ പറ്റാത്ത സ്ഥലത്ത് പ്രവേശിച്ച് അവരെ കണ്ടത്. അത് ഫോട്ടോ വന്നപ്പോ ആ ഫോട്ടോ സരിതകളല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങളൊക്കെ മറന്നു പോകുന്നേ. ആ സരിതി 27-ാം തീയതിയാ, പക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചാടിക്കേറി ബോധപൂർവം 29-ാം തീയതിയാണ് പ്രതിപക്ഷം തീർച്ചയായും. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ട് കളഞ്ഞു, അതിനെ പൊളിക്കാൻ പറ്റിയില്ല ആർക്കും. ഞാൻ ചോദിക്കുന്നത് പ്രോത്സാഹനം കൊണ്ടാണോ ഇപ്പോൾ സരിത ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചത്? ഞാൻ ഒരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ. ഞാൻ അന്ന് UDF ഭരിക്കാൻ നിക്കുക, ഞാൻ എങ്ങനെയാണ് പൊളിക്കുന്നത്? എന്റെ പ്രശ്നം എന്താ? ഞാൻ ചില കാര്യങ്ങൾ എന്ന് തുറന്നു പറഞ്ഞേക്കാം. ഇത് ഈ കാര്യങ്ങൾ വിശദമായി പഠിച്ചപ്പോ ഇത് മോശമായ ഇടപാടാണെന്നും പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് പെരുമാറാവുന്ന രീതിയിലല്ല നമ്മുടെ മന്ത്രിമാരും MLA മാരും മുഖ്യമന്ത്രിയൊക്കെ പെരുമാറുന്നത്. തീർച്ചയായും. സരിത എസ് നായരുടെ മൊഴി ബോംബിൽ കേരളം ഞെട്ടിയിരിക്കുകയാണ്. അതാണ് ന്യൂസ് ടുഡേ ചർച്ച ചെയ്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.